ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ എസ് കെ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ പാലാരിവട്ടം പാലം അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം, പാലാരിവട്ടം പാലം പൊളിച്ച് നല്ല രീതിയിൽ പണിയാനുള്ള പ്ലാനിലാണ് ഗവൺമെൻറ്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് എത്ര ആൾക്കാർ ആ പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുകയാണെങ്കിൽ എന്നത്തേക്ക് അടുത്ത പാലം സെറ്റാവും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പി എസ് സിക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതും എല്ലാ പി എസ് സി എക്സാമിലും തുടർച്ചയായി ചോദിക്കുന്നതുമായ ഒരു ഭാഗമാണ് എന്ത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഏതാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്, വർക്ക് ഓൺ ടൈം അല്ലെങ്കിൽ ജോലിയും സമയവും എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കിലെ മൂന്ന് കണക്കുകളും, എങ്കിൽ പാലാരിവട്ടം പാലം എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പി എസ് സി ഇപ്പോഴും വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ വർക്ക് ഓൺ ടൈം എന്ന് പറയുന്ന പോർഷൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ അകത്തെ കുറച്ച് ടേംസുകളെ പരിചയപ്പെടണം അല്ലേ. വർക്ക് ആൻഡ് ടൈം, ഒരു ജോലി ചെയ്യണമെങ്കിൽ മനുഷ്യന്മാർ വേണം അല്ലേ. ജോലി ചെയ്ത് തീർക്കണം, ഇപ്പോൾ പാലാരിവട്ടം പാലം പണിയണമെങ്കിൽ അവിടെ മനുഷ്യന്മാർ പണിയണം അല്ലേ. അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ചില ജോലികൾ തീരും, എങ്കിൽ പാലാരിവട്ടം പാലം തീരില്ല. അതിന് ഒരുപാട് ദിവസങ്ങൾ വേണം. അപ്പോൾ ദിവസം എന്ന് പറയുന്ന ഒരു ടേമും ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ സൂചിപ്പിക്കാനായി ഇപ്പോൾ ശരിക്കും ആ മനുഷ്യന്മാരെ, ഇല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എപ്പോഴും നമ്മൾ എം എന്ന് പറയുന്ന ഒരു ലെറ്റർ. അത് ഓർത്തിരിക്കണം. അവിടെ മനുഷ്യന്മാർ അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് എന്ത്, ഈ എം എന്ന് പറയുന്ന ലെറ്റർ. അതേപോലെ തന്നെ എത്ര ദിവസം കൊണ്ട്, ഇല്ലെങ്കിൽ പാലാരിവട്ടം പാലം ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക, വേറെ ഏതെങ്കിലും വർക്ക് ഇല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം. അപ്പോൾ എത്ര ദിവസവും ആയിക്കോട്ടെ, ഏതൊരു ജോലി ചെയ്യുന്ന ദിവസത്തേനെയും അല്ലെങ്കിൽ ആ ദിവസത്തിനെയും നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഡി, ദിവസം. ഡേ, ഡേ എന്നുള്ളതിൻ്റെ ആ ഡി ആണ് ഈ കിടക്കുന്നത്. എം ഇ എൻ അല്ലെങ്കിൽ എം എ എൻ മാൻ, അതിൻ്റെ എം ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ദിവസത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ഈ ഡി. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. അതേപോലെ തന്നെ വർക്ക് ആൻഡ് ടൈം ഈ ഒരു ക്ലാസ് കൊണ്ട് തീരില്ല, പല പല മെത്തേഡുകളുണ്ട് വർക്ക് ആൻഡ് ടൈം. അതിലൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസുകൾ ആദ്യം പരിചയപ്പെടണം. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എത്ര ആളുകളാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, അതിനെ നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്, എം എന്ന് പറയുന്ന ലെറ്ററിൽ ഡിനോട്ട് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, അതിനെ നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പരിചയപ്പെടാം. ശ്രദ്ധിച്ചേ, 12 ആളുകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഓക്കെ, അതേ ജോലി 10 പേർക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ആദ്യത്തെ രണ്ട് കണക്കുകൾ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പാലാരിവട്ടം പാലത്തിലോട്ട് ഒന്ന് പോകും. എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് എല്ലാം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. 12 ആളുകൾ ഒരു ജോലി നമ്മുടെ കയ്യിലുണ്ട്, എന്ത് ജോലിയാണെന്നൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധമിടാണ്ട് ആഴത്തിലിറങ്ങി ചിന്തിക്കുകയൊന്നും വേണ്ട. നമ്മൾ മനസ്സിൽ ഏതോ ഒരു ജോലി, എന്തോ ആയിക്കോട്ടെ, പറമ്പ് കളയ്ക്കുകയോ വീട് വെക്കുകയോ എന്ത് ജോലി ആയിക്കോട്ടെ, 12 ആളുകളുണ്ട്. അപ്പോൾ ആദ്യം അവർ പറയുന്നത് 12 ആളുകളെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ആളുകളെ നമുക്ക് എന്തെന്ന് എഴുതാം, ആദ്യം പറയുന്ന ആളുകൾ 12 ആണ്. അതുകൊണ്ട് ആദ്യത്തെ ആളിനെ നമുക്ക് എന്തെന്ന് സൂചിപ്പിക്കാം, എം വൺ, ആദ്യത്തെ മനുഷ്യന്മാർ. എത്ര ഉണ്ട്? 12 മനുഷ്യന്മാരുണ്ടെന്ന് പറയും. ഈ 12 മനുഷ്യന്മാർ 25 ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്തു തീർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എത്ര ദിവസം എന്നല്ലേ പറഞ്ഞിരിക്കുക, എത്ര ദിവസം ഉണ്ട്? ആദ്യമായി പറയുന്ന ദിവസം 25 ദിവസം. അപ്പോൾ എന്താ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ദിവസം ഡി വൺ എത്ര ഉണ്ട്, 25 എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായ? ആദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം വണ്ണിൽ അങ്ങ് സൂചിപ്പിക്കുക, രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ ഡി ടുവിൽ സൂചിപ്പിക്കുക, പിന്നെയും പറയുന്നുണ്ടെങ്കിൽ ഡി ത്രീ, അങ്ങനെ അങ്ങ് പോകും. ഇവിടെ ആദ്യം പറയുന്ന മനുഷ്യന്മാർ 12 ആണ്, അതുകൊണ്ട് എം വൺ 12 ആയിട്ട് എടുത്തു. രണ്ടാമത് പറയുന്നത് ഇല്ലെങ്കിൽ ആ 12 ആളുകൾ 25 ദിവസം കൊണ്ട്, അപ്പോൾ ആദ്യത്തെ ആ 12 ആളുകൾക്കുള്ള ദിവസം, അതുകൊണ്ട് ഡി വൺ 25 എന്ന് എഴുതി. ഇനി ഒന്ന് വായിച്ചു നോക്കേ, ചെയ്ത് തീർക്കും ഇവർ 12 പേര് 25 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. എങ്കിൽ ഇവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ആ ജോലി ചെയ്യുന്ന ആൾ എന്ത് ചെയ്ത്, അതേ ജോലി തന്നെ 10 പേര് ചെയ്തു തീർക്കണമെങ്കിൽ
അപ്പോൾ രണ്ടാമത് പറയുന്ന 10 പേരുടെ കണക്കല്ലേ, രണ്ടാമത് പറയുന്നത് 10 പേരുടെ കണക്കാണ്. അതുകൊണ്ട് M2 എന്ന് നമുക്ക് സൂചിപ്പിക്കാം, M2 10 പേരാണ് എങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ 10 പേർ ചെയ്തു തീർക്കും? ദിവസം അവിടെ പറയുന്നുണ്ടോ? നേരത്തെ 25 ആദ്യത്തെ ദിവസം പറയുന്നുണ്ട്, 25. അതുകൊണ്ടാണ് D1 എഴുതിയത്. ഇവിടെ രണ്ടാമത്തെ ദിവസം പറയുന്നില്ല, അതുകൊണ്ട് D2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയത്തില്ല അത് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നിങ്ങൾ ഒരൊറ്റ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം, ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞിരിക്കണം. M1 D1 = M2 D2. അല്ലാതെയും ഇതൊക്കെ കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കണക്കും ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനിയും മനുഷ്യന്മാരും ദിവസങ്ങളും ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വേറെ മാർഗം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ M1 D1 = M2 D2 അല്ലേ. ഇവിടെ M1 തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ M1-ന്റെ സ്ഥാനത്ത് ആ 12 ഇട്ട് കൊടുക്കുക. 12 × D1 എത്രയുണ്ട്? 25. പിന്നെ E=2 ആണ്, E=2. M2 നമുക്ക് തന്നിട്ടുണ്ട്, 10 × ഈ D2 തന്നിട്ടില്ല, ആ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ D2 നമുക്ക് തന്നിട്ടില്ല, ആ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. D2-ന്റെ കൂടെ ഒരു 10 ഗുണിച്ചിട്ടുണ്ട്. ഈ ഗുണിച്ചിരിക്കുന്ന 10 ഈക്വലിന് അപ്പുറം വരുമ്പോൾ എന്താവും? ഈക്വലിന് ഇപ്പുറം വരുമ്പോൾ അത് ഹരണമാവും. നോക്കിക്കേ, 12 × 25 ഈ 10 ഗുണിച്ചിരിക്കുന്ന 10 ഇവിടെ വരുമ്പോൾ എന്തായി? ഹരണം 10. അതാണ് എന്ത്? നമ്മുടെ D2. ഇത് ചെയ്യാൻ നേരം നമുക്ക് എത്ര കിട്ടും? 25 × 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 300 എന്ന് കിട്ടും അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടി? 300/10. അതാണ് നമ്മുടെ D2. 300/10 എത്ര? ഈ 0 ഈ 0 പോയ ബാക്കി എന്തുണ്ട്? 30. അപ്പോൾ D2 ആണ് അവർ ചോദിച്ചിരുന്നത്. D2 എത്ര കിട്ടി? 30. അപ്പോൾ നോക്കുക, 10 പേർക്ക് ആ സെയിം ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 30 ദിവസം വേണം. തന്നിരിക്കുന്നതിനെ എല്ലാം ഒന്ന് വിളിക്കാൻ പഠിക്കുക അല്ലേ. M1 എന്നും D1 എന്നൊക്കെ ഒന്ന് വിളിക്കുക. നമ്മുടെ ഈ ഇക്വേഷൻ ഒന്ന് ഓർക്കുക. എന്ത്? M1 D1 = M2 D2. ആ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരം നമുക്ക് എന്ത് കിട്ടും? ആൻസറ് കിട്ടും. ഇപ്പൊ D2 തന്നെ വേണ്ട, ഈ ബാക്കിയുള്ള ഏത് സാധനമാണ് തരാത്തത്? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു ചോദ്യം കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് പാലാരിവട്ടം പാലത്തിന്റെ കണക്കിലൂടെ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 10 പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ, ഇല്ലേ, ജോലി തീർക്കാൻ 12 ദിവസം എടുത്തു. അതേ ജോലി 15 ദിവസമാണ് എടുത്തതെങ്കിൽ എത്ര ആളുകൾ ജോലി ചെയ്തിരിക്കാം അല്ലേ. ഞാൻ കൂടുതലായിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആദ്യം തന്നിരിക്കുന്ന മനുഷ്യന്മാരെ M1 എന്നും ആദ്യം തന്നിരിക്കുന്ന ദിവസത്തിനെ D1 എന്നും എടുക്കുക. ആദ്യം ഇവിടെ എത്ര പേര് പറയുന്നുണ്ട്? 10 പേർക്ക് ഒരു ജോലി. അപ്പൊ 10 ആളുകൾക്ക് ഒരു ജോലി ചെയ്യണം. അപ്പൊ M1 ഇവിടെ എത്ര ഉണ്ട്? M1 എന്ന് പറയുന്നത് 10 ഉണ്ട്. ജോലി ചെയ്ത് തീർക്കാൻ 12 ദിവസം, ആദ്യം പറയുന്ന ദിവസം 12 അല്ലേ, അതുകൊണ്ട് D1 എത്രയുണ്ട്? 12. പിന്നെന്ത് പറയുന്നുണ്ട്? എടുത്തു. അതേ ജോലി 15 ദിവസം, നോക്കിയാൽ രണ്ടാമത് പറയുന്ന ദിവസമാണ് 15 ദിവസം, അതുകൊണ്ട് എന്തെന്ന് എഴുതാം? D2 എത്രയാണ്? 15 ദിവസം ദിവസമാണ് എടുത്തതെങ്കിൽ എത്ര ആളുകൾ ജോലി ചെയ്തിരിക്കാം? എത്ര ആളുകൾ രണ്ടാമത്തെ എത്ര ആളുകൾ ഉണ്ടെന്ന്, രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്ന എത്ര ആളുകൾ ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്ന എത്ര ആളുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ M2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ ഇക്വേഷൻ ഞാൻ പറഞ്ഞു. എന്താണ് അത്? രണ്ടു മൂന്ന് തവണ നിങ്ങൾ പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ പറഞ്ഞു പഠിച്ചാൽ അത് നമ്മൾ മനസ്സിലാകും, പിന്നെ അത് മറക്കത്തില്ല. അപ്പോൾ എന്താണ്? M1 D1 = M2 D2. ഇനി തന്നിരിക്കുന്ന സാധനം ഇട്ട് കൊടുത്തേ, M1 സ്ഥാനം 10 × D1 സ്ഥാനത്ത് എന്ത്? 12 = M2 സ്ഥാനത്ത് എന്തിടുക? M2 സ്ഥാനത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഹോസ്റ്റന്മാർക്ക്, അത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് M2 അതേപോലെ തന്നെ എഴുതുക. M2 × D2 പറഞ്ഞിട്ടുണ്ട്, അതങ്ങോട്ട് എഴുതും. ഓക്കെ അല്ലേ. ഇനി M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. M2 കൂടെ ഒരു 15 × ചെയ്തിട്ടുണ്ട്, ഇതല്ലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഇൻറ്റു ചെയ്തിരിക്കുന്നത് ഈക്വലിന് ഇപ്പുറത്തോട്ട് വന്നാൽ എന്താവും? ഹരണമാവും. അപ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 10 × 12 ഈ 15 ഇപ്പുറത്ത് കൊണ്ടുവരും 15. കണ്ട, ഇവിടെ ഇൻറ്റു ചെയ്ത 15 ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി. ഇനി ഇവിടെ എന്തുണ്ട്? M2 മാത്രം. അപ്പോൾ ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ M2. അപ്പോൾ നോക്കിയേ, 10 × 12 എത്രയാണ്? 120/15. അതാണ് നമ്മുടെ എന്ത്? M2 അല്ലേ. 120 × 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? M2 എന്ന് പറയുന്നത് 8 കിട്ടും. എത്ര മനുഷ്യന്മാർ ചെയ്തു? 8 ആളുകൾ 15 ദിവസം ചെയ്താൽ ഈ 10 പേരുകൾ 12 ദിവസം കൊണ്ട് ചെയ്തത് ജോലി കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു ഇക്വേഷൻ ഏതാണ്? M1 D1 = M2 D2. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? പാലാരിവട്ടം പാലത്തിന്റെ കണക്ക് ചെയ്യും. അപ്പോൾ പാലാരിവട്ടം പാലത്തിന്റെ കണക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക.
അപ്പൊ നമുക്ക് പാലാരിവട്ടം പാലത്തിന്റെ കണക്ക് പരിചയപ്പെടാം. രസകരമായി നമുക്ക് പി എസ് സി പഠിക്കാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്തൊരു കാര്യമാണിത്. ഒരിക്കലും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അല്ലേ. അപ്പം നമുക്ക് പഠിക്കണം, നമുക്ക് എങ്ങനെയും പഠിക്കണം, അതേ ഉള്ളൂ നമ്മുടെ എന്താണ് രീതി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. പാലാരിവട്ടം പാലം പുതുക്കി പണി, ഇപ്പം പുതുക്കി പണിയാൻ പോവാണല്ലോ. അപ്പം പാലാരിവട്ടം പാലം പുതുക്കി പണിയാൻ 120 ആളുകൾക്ക് 80 ദിവസം വേണമെന്ന് കരുതുക. എങ്കിൽ ആ 120 ആളുകൾക്ക് പകരം 160 ആളുകൾ പാലം പണിയുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാവും അല്ലേ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഓർക്കുക. പാലാരിവട്ടം പാലമോ മെട്രോയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പഠിക്കണം അതിനു വേണ്ടി, കേട്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, പാലാരിവട്ടം പാലം പുതുക്കി പണിയാൻ 120 ആളുകളുണ്ട്. അപ്പൊ ആദ്യം പറയുന്ന ആളുകളുടെ എണ്ണം 120 ആണ്. ആദ്യം പറയുന്ന ആളുകളുടെ എണ്ണം ആയതുകൊണ്ട് M1 എന്ന് പറയുന്ന എത്ര എടുക്കാം, 120. അതുപോലെ തന്നെ 80 ദിവസം വേണം ഈ 120 ആളുകൾക്ക്. 80 ദിവസം വേണമെങ്കിൽ ആദ്യം പറയുന്ന ദിവസമല്ലേ 80, അതുകൊണ്ട് D1 എന്ന് പറയുന്നത് 80 എന്ന് എടുക്കാം. ഇനി ഈ 120 ആളുകൾ പോരാ, 160 ആളുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാവും. അപ്പോൾ രണ്ടാമത് പറയുന്ന ആളുകളുടെ എണ്ണമാണ് 160, അതുകൊണ്ട് രണ്ടാമത് പറയുന്ന ആളുകളുടെ എണ്ണം ആയതുകൊണ്ട് M2 എന്ന് പറയുന്നത് 160 എടുക്കാം. അവർ എത്ര ദിവസം കൊണ്ട് ആ പാലം പൂർത്തിയാവും, 160 ആളുകൾ. അപ്പോൾ രണ്ടാമത് പറയുന്ന ദിവസമാണ് എത്രയാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് D2 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക്, നമുക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ ഏതാണ്, ആ M1 D1 = M2 D2. ഈ M1 സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം, 120. അപ്പൊ 120 × D1 സ്ഥാനത്ത് 80 = M2 സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം, 160 × D2. അറിയാമോ, അറിയില്ലാതെ അതേപോലെ D2 ആണ് വേണ്ടത്. 160 ഇപ്പുറത്തോട്ട് വിളിക്കാം. അപ്പൊ എത്ര കിട്ടി, 120 × 80 / 160 = D2. D2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ പൂജ്യവും വെട്ടാനൊക്കെ നമ്മൾ പി എസ് സി പഠിക്കണം കേട്ടോ. വെട്ടി വെട്ടി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ ക്യാൻസൽ ചെയ്തൂടെ. ഈ 8 ഉം 16 കൂടെ ക്യാൻസൽ ചെയ്യാം, എത്ര കിട്ടും, 8 × 2 = 16. 8 × 2 = 2 അറിയാം, പക്ഷെ ഈ 2 എവിടെ എഴുതുമെന്ന് ഇപ്പോഴും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ 2 എവിടെ എഴുതുക, ആ 2 എഴുതേണ്ടത് എവിടാണോ വെട്ടുന്നത്, 8 × 2 = 16 എന്നറിയാം. എവിടെയാണോ വലിയ സംഖ്യ കിടക്കുന്നത് ആ 2 അവിടെ വേണം എഴുതും. അപ്പോൾ വലിയ സംഖ്യ 16 അല്ലേ, അതുകൊണ്ട് ആ 2 ഞാൻ 16 എടുത്ത് എഴുതി. ഈ 2 ഈ 120 കൂടെ വെട്ടാം, എത്ര കിട്ടി, 60 എന്ന് കിട്ടും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് 160 ആളുകൾ പാലാരിവട്ടം പാലം പണി പൂർത്തിയാക്കും, 60 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കും. ഈ കണക്ക് വെച്ചാണ് ഞാനീ പറഞ്ഞത്. ഒരിക്കലും പാലാരിവട്ടം പാലം 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കില്ല. അത് ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എത്ര, 9 മാസം കൊണ്ട് പൂർത്തിയാക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പഠിക്കണം. നമ്മൾ പഠിക്കേണ്ട ഒരേ ഒരു കാര്യം M1 D1 = M2 D2. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിലെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള കണക്കുകളുമായി NSK ടിപ്സ് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.